ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുള്ളറ്റിന്റെ ഓയിൽ മാറ്റാൻ എങ്ങനെയാണ്. അപ്പൊ അതിനാവശ്യ ടൂൾസ്: 8ന്റെ റിങ്, 8ന്റെ ടീ, പിന്നെ 19 ബോക്സ്, 10ന്റെ ബോക്സ്, പിന്നെ ആവശ്യ പ്ലെയർ, പിന്നെ പ്രധാനപ്പെട്ട സാധനം എഞ്ചിൻ ഓയിൽ. വാലുവലിന്റെ എഞ്ചിൻ ഓയിലാണ് കഴിക്കുന്നത്. 15.50. ഇതിന്റെ വില എന്ന് പറയുന്നത് 1026. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിന് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. 900 രൂപ പ്ലസ് റോയൽ എൻഫീൽഡിന്റെ ജെന്യൂൺ പാർട്സ് ഫ്രീ ആയിട്ടാണ്. അപ്പൊ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആദ്യം അഴിക്കേണ്ടത് ഓയിൽ ഒഴിക്കണ ക്യാപ്പാണ്. ആ ക്യാപ്പ് ഒന്ന് അഴിച്ച് അവിടെ വെച്ചാൽ മതി. ആ ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു എയർ സെക്ഷൻ വരാൻ വേണ്ടിയിട്ടാണത്. പിന്നെ അഴിക്കാനുള്ളത് ഡ്രെയിൻ പ്ലഗ്. ഇതിന് 3 വരാൻ ബുള്ളറ്റിന് നമുക്ക് 19ന്റെ 8ന്റെ 2 ബോൾട്ട് വെച്ചിട്ട് ഒരു ചെറിയ ഫിൽറ്റർ ഉണ്ടായിരിക്കും, അത് അഴിക്കണം. പിന്നെ ഒരു 12ന്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ഈ 3 ഡ്രെയിൻ പ്ലഗാണ് വരുന്നത്. ഈ കാണുന്ന 19 ആദ്യം അഴിക്കേണ്ടത്. അപ്പോൾ ബോക്സ് വെച്ചിട്ട് അഴിക്കാൻ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ലിപ്പാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ബോക്സ് വെച്ചിട്ട് തന്നെ അഴിക്കണം. 19ന്റെ അഴിച്ച് ലൂസാക്കിയിട്ട് ഓയിൽ അതിൽ വരും. പിന്നെ അഴിക്കേണ്ടത് ഈ 8ന്റെ 2 അഴിക്കാം. അതിനകത്ത് ചെറിയൊരു ഫിൽറ്റർ ഉണ്ട്, അത് ക്ലീൻ ചെയ്ത് നമുക്ക് ഇട്ടാൽ മതി. അപ്പോൾ 19 അഴിച്ച് ഓയിൽ ഡ്രെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ അഴിക്കുന്ന ഈ 8ന്റെ എൻ്റെ ബോക്സ് ഇല്ല, അതുകൊണ്ട് റിങ് വെച്ചിട്ടാണ് അഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബോക്സ് വെച്ചിട്ട് അഴിക്കണം, സ്ലിപ്പാകാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. അപ്പോൾ 2 8ന്റെ അഴിച്ച് കഴിഞ്ഞാൽ അതിന് ഓയിൽ വരും. ഓയിൽ ഫുള്ളായിട്ട് പോരാ, ഇടയ്ക്കൊന്ന് വണ്ടിയിൽ നിന്ന് ചെരിച്ചു കൊടുക്കുക, അപ്പോൾ ഫുള്ളായിട്ട് ഡ്രൈനാകും. പിന്നെ അഴിക്കേണ്ടത് 12ന്റെ ബോൾട്ടാണ്. 3 ബോൾട്ടാണ് അഴിക്കേണ്ടത്. ഈ 12ന്റെ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഓയിൽ വരും. അപ്പോൾ 3 ഡ്രെയിൻ പ്ലഗാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഓയിലെല്ലാം ഏകദേശം ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ 19ന്റെ ബോൾട്ട് ഫിറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ 12ന്റെ ബോൾട്ട് ഫിറ്റ് ചെയ്യാം. ആ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുക, ആ ഓയിലൊക്കെ ഒന്ന് മാറാൻ. അപ്പോൾ അടുത്തത് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് ആ 8ന്റെ ബോൾട്ട് അഴിച്ചില്ലേ, അതവിടെ നിന്ന് ക്ലീൻ ചെയ്യുക. അതിനകത്ത് പേസ്റ്റ് ഉണ്ടാകും, ആ കേസിൽ ലീക്ക് വരാൻ സാധ്യത ഉണ്ട്. അതിനകത്ത് ആ ഫിൽറ്റർ നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്തായി. അതിനകത്ത് പേസ്റ്റ് ഇട്ട് 8ന്റെ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യാം. പേസ്റ്റ് ഇടുന്നത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബടിയിൽ ഏകദേശം എല്ലാം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അഴിക്കാൻ പോകുന്നത് ഫിൽറ്ററാണ്. ഫിൽറ്റർ അഴിക്കുന്നതായി ഈ സൈഡിൽ 8ന്റെ 3 ബോൾട്ട് ഉണ്ടായിരിക്കും. ബോക്സ് വെച്ചിട്ട് തന്നെ അഴിക്കാൻ ശ്രദ്ധിക്കണം, പ്രത്യേകം പറയാണ്, സ്ലിപ്പാകാൻ നല്ല സാധ്യത കൂടുതലാണ്. 3 ബോൾട്ട് അഴിച്ചെടുക്കുക. അതിനകത്താണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ ആയിക്കല്ല കവർ അഴിച്ചിട്ടുണ്ട്. അതിനകത്താണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. വിരൽ വെച്ചിട്ട് പതിയെ എടുത്താൽ മതി. ഓയിൽ ഫിൽറ്ററിന് അകത്ത് 2 ഓറിങ് വരുന്നുണ്ട്. എന്താ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും 2 ഓറിങ് വരുന്നുണ്ട്. അത് ഫിൽറ്ററിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പുതിയ ഓയിൽ ഫിൽറ്റർ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അകത്തൊരു ഓറിങ്, പുറത്തൊരു ഓറിങ്. ഇതിനകത്ത് പേസ്റ്റ് ഇടാൻ ശ്രദ്ധിക്കണം. പേസ്റ്റ് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ഇട്ടാൽ മതി, ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 8ന്റെ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്ത് ഫിൽറ്റർ മാറ്റി ഓയിൽ ചോർത്തി. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എൻജിൻ സൈഡിൽ 2 ലിറ്റർ ഓയിൽ ഒഴിക്കുക. അടിയിൽ ആ മിററിൽ നോക്കി കാണാം നമുക്ക് അതിൻ്റെ ലെവല്. പിന്നെ ഗിയർ ബോക്സ് സൈഡിൽ 19ൻ്റെ ഞെട്ടഴിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് 500 ml ഓയിൽ ഒഴിക്കണം. 500 ml കൂടുതലാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.